ബെന്റ്ലി ഫ്ലാങ് സ്പറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് ദിസ് എ ഡ്രൈവർ ഓറിയന്റഡ് കാർ. അത് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഡ്രൈവ് ട്രെയിൻ ഉള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ദുബായിലെ ഒരു സ്ട്രേറ്റ് സ്ട്രെച്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ ആ 600+ BHP പവർ ശരിക്കും ഫീൽ ചെയ്യാവുന്ന രീതിയിലാണ് അങ്ങനെ ക്രൂസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്നാൽ എനിക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സ്പോർട്ട് മോഡ് സെലക്ട് ചെയ്തിട്ട് ആ 750 NM ടോർക്ക് യൂസ് ചെയ്യുമ്പോഴാണ്. ഇറ്റ്സ് റിയലി മാർവലസ്. കാരണം ഇങ്ങനെ ഒരു ലക്ഷറി കാറിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ, ഇറ്റ്സ് എ റിയൽ ഒരു സ്പോട്ടി ലക്ഷറി സിഡാൻ എന്ന് വേണം ശരിക്കും പറയാൻ. കാരണം അത്രയ്ക്കും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനും ട്യൂണിംഗ് എല്ലാം ഉള്ളത്. പിന്നെ ഇതിൻ്റെ വേറൊരു എനിക്ക് ഒരു ഫീച്ചറായി തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സസ്പെൻഷനാണ്. കാരണം എയർ സസ്പെൻഷനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതല്ല തന്നെ ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ റോഡിൽ നമുക്ക് വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം വളരെ സ്മൂത്താണ്. ഇപ്പം ഹംസോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു റോഡിൽ വരുന്ന ഒരു ഫ്ലോ ശരിക്കും നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളത് നമ്മളെ നാട്ടിലെല്ലാം റോഡിലാണെങ്കിൽ കുറച്ച് അമ്പും അല്ലെങ്കിൽ ഒരു അൺഈവൻ സർഫസിലെല്ലാം പോകുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ശരിക്കും അതിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റിയർ സീറ്റിൽ ഇരുന്ന് എൻജോയ് ചെയ്യുമ്പോഴും ശരിക്കും ഇനോമസ് ലെഗ് റൂം എല്ലാം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ആ ഒരു അത്രയും ഒരു സസ്പെൻഷൻ്റെ ഒരു ഫീലും കൂടി കിട്ടുമ്പോഴാണ് ആ കംഫർട്ട് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്കൊരു തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വളരെ സെൻസിറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പോയിന്റ് ടു പോയിന്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നോർമലി ചിലപ്പം ലക്ഷറി കാർസിലെല്ലാം സ്മൂത്ത് ആകുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പെർഫോമൻസ് ചിലപ്പോൾ കുറച്ച് കുറയാറുണ്ട്. പക്ഷേ ഇതൊരു ഡ്രൈവർ ഓറിയൻറ്റഡ് കാറും കൂടി ആയതുകൊണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഒരു പോയിന്റ് ടു പോയിന്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സ്പീഡിൽ ക്രൂസ് ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ കുറച്ച് ഹാർഡ് ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം തന്നെ നമുക്ക് കൺട്രോൾ ഫുൾ ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ സ്റ്റിയറിംഗ് ഉള്ളത്. മൊത്തത്തിൽ ബെന്റ്ലിയുടെ ഇപ്പോൾ ഉള്ള റേഞ്ചിൽ ഇപ്പോൾ മുൾസേൻ എന്ന ടോപ്പ് ആൻഡ് ലക്ഷറി വേർഷൻ വന്നെങ്കിലും ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു ഡ്രൈവിംഗ് എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണ് ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് തോന്നുന്നത് ഫ്ലൈങ് സ്പർ ആണ്. പിന്നെ ഇതിനെ കൊടുത്തിരിക്കുന്ന പെഡൽ ഷിഫ്റ്റ് എല്ലാം തന്നെ, ഇപ്പം നമ്മൾ മാനുവൽ മോഡ് യൂസ് ചെയ്താൽ നമുക്ക് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും പെഡൽ ഷിഫ്റ്റിൽ പറ്റും. അതെല്ലാം തന്നെ നമുക്കൊരു റിയൽ ഡ്രൈവർ ഓറിയൻറ്റഡ് കാറിൻ്റെ ഒരു സിമ്പിളായിട്ട് തന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ സ്പോർട്സ് മോഡിൽ നമ്മൾ അതിൻ്റെ കൺവേർട്ട് ചെയ്യുമ്പം ഈ ഞാൻ പറഞ്ഞ നേരത്തെ ടോക്ക് 750 NM ടോക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പുറമേ ബാക്കി വരുന്ന സസ്പെൻഷൻ സെറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ സൈലൻസറിൻ്റെ നോട്ട് എല്ലാം തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മളത് സ്പോർട്സ് മോഡൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ശരിയായ ഒരു ത്രോട്ടിൽ ഒരു ഫീൽ എല്ലാം ലഭിക്കുന്നുണ്ട്. നമ്മളൊരു ഒരു ഇത്രയും വലിയൊരു ലക്ഷറി കാറിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു സിഡാനാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ള ഫീലിനെക്കാട്ടെ നമുക്കൊരു സ്പോർട്സ് കാറിനൊരു ഫീല് കുറച്ച് ലഭിക്കുന്ന രീതിയിലുള്ളത്. നോർമലി നമ്മൾ ഇപ്പം ബാക്കി വരുന്ന കാസിൽ ഇപ്പം ഒരു ആ ത്രോട്ടിലുള്ള ഫീല് ലഭിക്കൽ വളരെ കുറവാണ്. എന്നാൽ ഇതിൽ ശരിക്കും നമുക്ക് ആ ത്രോട്ടിൽ ഫീല് ലഭിക്കുന്നുണ്ട്.